ഹായ് എല്ലാവർക്കും ഗുരുദരുടെ പുതിയൊരു കിഡ്നി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് തന്ന ബെല്ലൈക്കോട്ട് എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കിഡിലെയും കിഡിലെയും വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മുടെ ഈച്ചക്കുപ്പയുടെ എത്രാമത്തെ എപ്പിസോഡാണ്? നമ്മൾ തുടങ്ങിയിട്ട് നാലാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇന്നത്തെ ഫോട്ടോ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ കോപ്പിയടിക്കാൻ പോകുന്ന ഫോട്ടോ ദേ ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്, എന്തൊക്കെയാണ് നമുക്ക് അതിനകത്തൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ ദേ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഇനി എന്തൊക്കെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കും ഇവന് ഇത് തന്നെയേ ഉള്ളൂ, എന്നും പണി ഈ ഒരു സ്റ്റിക്കർ ഫോട്ടോഗ്രാഫി ഉള്ളു. പക്ഷേ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഒരുപാട് പേര് വീണ്ടും 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 വന്ന് പറയുകയാണ് ചെയ്ച്ചേച്ചി. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈച്ചക്കോപ്പിയിലേക്ക് ഇങ്ങനൊരു ഫോട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോട്ടോയ്ക്കകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അതിനകത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റിക്കറും പിന്നെ നമ്മുടെ ആ ഒരു ചെടിയും അങ്ങനെയുള്ള ഇതൊക്കെയാണ്. പക്ഷേ കാണാനൊക്കെ സൂപ്പറാണ്. അപ്പോൾ നമുക്കൊന്ന് പോയി എടുത്തു നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആ ഫോട്ടോയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ആ സ്റ്റിക്കർ വേണം. ആ സ്റ്റിക്കർ കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ഫോട്ടോ എടുത്തിട്ട് ഗുണമുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമേ ആ ഫോട്ടോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഞാൻ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തേക്കാം, ആ ലിങ്കിൽ കയറിയിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. ഞാനപ്പം സെർച്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ ആ ഒരു സ്ക്രീൻ റെക്കോർഡിങ് വീഡിയോ ഒക്കെ ഞാൻ സൈഡിൽ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അത്, എന്തൊക്കെ അടിച്ചാലായിരിക്കും വരുന്നത് എന്നൊന്ന്. പിന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്നെയും പിന്നെയും വന്ന് ഇൻബോക്സിൽ ചോദിക്കേണ്ട കാര്യമില്ല എങ്ങനെയാണ് ഫോട്ടോ തരുമോ ഫോട്ടോ തരുമോ എന്നൊന്നും. ഓക്കെ, ഞാൻ അടിച്ച് കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഫോട്ടോ നോക്കാം. നമുക്ക് ഫോട്ടോ കിട്ടിക്കഴിഞ്ഞു, സ്റ്റിക്കർ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മുടെ ചെടിയുടെ ഒരു ഫോട്ടോ എടുക്കണം. അപ്പോൾ നമുക്ക് ചെടിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുഞ്ഞു ചെടികളും എല്ലാം ഉണ്ടോ എന്ന് ആദ്യമേ നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇന്ന് എടുക്കുന്നത് ക്യാമറയ്ക്കകത്താണ്. ഇത്രയും ദിവസം നമ്മൾ ഈ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഫോണിനകത്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇനി ക്യാമറയ്ക്കകത്ത് ഫോട്ടോ എടുക്കാം. ഇനി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകാം. ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മളിന്ന് ക്യാമറയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അതിനുള്ളൊരു ചെറിയ ചെടി കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് നമുക്ക് ടാസ്ക്. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനകത്ത് കുറച്ച് മണ്ണൊക്കെ കുറച്ച് തറയിലായതുകൊണ്ട് മണ്ണൊക്കെ ഒന്നും എടുത്ത് കാണത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മണ്ണൊക്കെ ഇളക്കിയിട്ടത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വളം പോലുള്ള എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കുറച്ചും കൂടിയൊക്കെ ഒരു റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഫോട്ടോ എടുക്കാം. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോട്ടോയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യമേ ലൈറ്റ് റൂമിലേക്ക് പോകാം. കാരണം നമുക്ക് ആദ്യമേ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റെല്ലാം എല്ലാം ഒന്ന് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ലൈറ്റ് റൂമിനകത്തോട്ട് നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നമുക്ക്, ജസ്റ്റ് അതിൻ്റെ കോൺട്രാസ്റ്റും ലൈറ്റും കാര്യങ്ങളും എല്ലാം, പിന്നെ ആ ഗ്രീനൊക്കെ ഇച്ചിരി കൂട്ടിക്കൊടുത്ത്, അതിന് ശേഷം റെഡൊക്കെ ഇച്ചിരി കൂട്ടിക്കൊടുത്ത്. ഓക്കെ, അതെല്ലാം കഴിഞ്ഞു. ഇനി നേരെ നമുക്ക് ഷെയർ ചെയ്ത് നമ്മുടെ പിക്സാർട്ടിലോട്ട് പോകാം. കാരണം നമുക്ക് ബാക്കി എഡിറ്റ് മൊത്തം ചെയ്യേണ്ടത് പിക്സാർട്ടിലോട്ടാണ്. ഓക്കെ, അപ്പം ഞാൻ പിക്സാർട്ടിലോട്ടൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിക്സാർട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്യാം. നമുക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടുള്ള ഫോട്ടോ നമുക്ക് കിട്ടും. അതിനുശേഷം ആഡ് ഇമേജ് കൊടുക്കുക. അതിന് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ആഡ് ചെയ്യേണ്ട നമ്മുടെ ഫോട്ടോ ഉണ്ടല്ലോ അത് ആഡ് ചെയ്യുക. താഴെ ആഡ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കാരണം ഇത് നിങ്ങൾക്ക് ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് പിന്നെ കൂടുതൽ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അത് ആഡ് ഇമേജ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെക്റ്റർ ഇമേജ് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ക്രോപ്പ് ചെയ്യുക. ക്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു കൊടുത്തേക്കുന്ന ആ ഒരു ചെടിയുടെ ഒരു വെക്റ്റർ ഇമേജ് ഉണ്ടല്ലോ അത് നമുക്ക് വേണ്ട. അപ്പോൾ നമ്മൾ അത് വെച്ച് കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ അത് ആഡ് ചെയ്യുന്നു. അതിനുശേഷം ബ്ലെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ബ്ലെൻഡ് ചെയ്യുക. ആദ്യമേ നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വൈറ്റ് മൊത്തത്തിൽ മാറി ബ്ലാക്കാവും. പക്ഷേ നമുക്ക് ബ്ലാക്ക് അല്ല വേണ്ടത്, വൈറ്റാണ്. ഒരുപാട് പേര് സംശയം ചോദിക്കുന്നതാണ് വൈറ്റ് എങ്ങനെയാണ് ആക്കുന്നത്, അപ്പം ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. ഓക്കെ, അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് നമ്മൾ വൈറ്റ് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം തൊട്ടപ്പുറത്ത് എഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ എഫക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് കളർ എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് എടുക്കുക. ഓക്കെ, ആ കളർ ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് കുറച്ച് ഇങ്ങോട്ട് നീക്കുന്ന സമയത്ത് നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോ വൈറ്റായിട്ട് മാറും. അപ്പോളിയായിട്ട് വൈറ്റായിട്ട് മാറും. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മൾ ബ്ലെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്
കുറച്ചും കൂടി ഇങ്ങോട്ട് മാറ്റുന്ന സമയത്ത് ആ വൈറ്റ് കൃത്യമായിട്ട് നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അതെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ടൂൾ എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് നമ്മൾ പോവുകയാണ്. പക്ഷേ ക്ലോൺ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട്. ക്ലോൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ആ മണ്ണിൻ്റെ ഭാഗമൊക്കെ കുറച്ച് ആ കാലിൻ്റെ ഭാഗത്തൊക്കെ കുറച്ചും കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സൂപ്പറായിരിക്കും. പക്ഷേ മറ്റേനകത്ത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ചെയ്യുകയാണ്, അതും കൂടി നിങ്ങൾക്കൊന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലോൺ ഉണ്ട്, തൊട്ടപ്പുറത്തൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അത് നമ്മുടെ മണ്ണിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം തൊട്ടപ്പുറത്തോട്ടൊന്ന് മാറ്റി വെക്കുക, സൂക്ഷിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് സൂം ചെയ്തതിന് ശേഷം ജസ്റ്റ് ആ കാലിൻ്റെ ഭാഗത്തോട്ടൊക്കെ ഒന്ന് വെക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. നമ്മുടെ ഫോട്ടോ ഒക്കെ അടിപൊളിയായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് രണ്ടും കൂടെ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈച്ചക്കോപ്പി 007 നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒക്കെ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഫോട്ടോസൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും